നമസ്കാരം. PSCയുടെ ഹയർ സെക്കൻഡറി മലയാളം അധ്യാപക പരീക്ഷയെക്കുറിച്ച് ആക്ഷേപം ഉയരുന്നു. പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടാത്ത വിഷയങ്ങളാണ് ചോദ്യങ്ങളായി വന്നതെന്നാണ് ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നത്. പാഠ്യപദ്ധതിയിലെ വ്യവസ്ഥകൾ ലംഘിച്ചാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയതെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു. പ്രാചീന സാഹിത്യം മുതൽ ഉത്തരാധുനിക സാഹിത്യം വരെ വിപുലമായ പാഠ്യപദ്ധതിയാണ് പ്രസിദ്ധീകരിച്ചതെങ്കിലും അതിനോട് ഒട്ടും നീതി പുലർത്താത്ത ചോദ്യപേപ്പറാണ് ലഭിച്ചതെന്ന് പരീക്ഷ എഴുതിയവർ പറയുന്നു. മാത്രമല്ല, സിനിമയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് വന്നതെന്നും കൂടാതെ നവമാധ്യമങ്ങളിലെ അമിത താല്പര്യമാണ് ചോദ്യങ്ങളിൽ പ്രകടമായതെന്നും ഇവർ വിമർശിക്കുന്നുണ്ട്. പത്ത് മൊഡ്യൂളിൽ നിന്ന് ഏഴ് വീതം ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നാണ് PSC അറിയിച്ചിരുന്നത്. എന്നാൽ പല മൊഡ്യൂളുകളിൽ നിന്നും ഒരു ചോദ്യം പോലും ഉണ്ടായിരുന്നില്ല. മലയാള സിനിമയ്ക്കും അർഹിക്കുന്ന പരിഗണന ലഭിച്ചില്ല. പകരം ഭാഷ എന്ന തമിഴ് സിനിമയുടെ സംവിധായകനായ ഏറ്റവും കൂടുതൽ കാലം ഒരേ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച സിനിമയേത് തുടങ്ങിയവയായിരുന്നു ചോദ്യങ്ങൾ. പ്രാചീന പാട്ടുകൃതികൾ, മണിപ്രവാളം, ചെമ്പുക്കൾ, സന്ദേശകാവ്യങ്ങൾ, ആട്ടക്കഥകൾ, കീർത്തന സാഹിത്യം തുടങ്ങിയ പ്രധാന ഭാഗങ്ങളൊന്നും ചോദ്യങ്ങളിൽ പരാമർശിച്ചിട്ടില്ല. വ്യാകരണം, ഭാഷാശാസ്ത്രം, നിരൂപണം, നവീന സാഹിത്യം എന്നിവയിലെ ചോദ്യങ്ങൾക്ക് അമിത പ്രാധാന്യം ലഭിക്കുകയും ചെയ്തു. നവമാധ്യമങ്ങളിലും ജനപ്രിയ സാഹിത്യത്തിലുമുള്ള അമിത താല്പര്യമാണ് ചോദ്യങ്ങളിൽ പ്രകടമാകുന്നതെന്ന് ഉദ്യോഗാർത്ഥികൾ കുറ്റപ്പെടുത്തുന്നു. പരീക്ഷ റദ്ദാക്കി പുനഃപരിശോധന നടത്തണമെന്ന് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നു. കമ്മീഷന് പരാതി നൽകി കാത്തിരിക്കുകയാണ് പരീക്ഷ എഴുതിയവർ. കഴിഞ്ഞ ഓഗസ്റ്റ് 8 ആണ് പരീക്ഷ നടത്തിയത്.